ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെഗാ ക്യൂസിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ്. ഓക്കെ, ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, യു എസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നീരജ് ചോപ്രയാണ്. 88.13 മീറ്ററാണ് ജാവലിൻ ത്രോയിൽ എറിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ നടക്കുന്ന ലോക ചെസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ഔദ്യോഗിക ചിഹ്നം ഏത്? ഔദ്യോഗിക ചിഹ്നം ഏതാണ് ലോക അത്ലറ്റ് എന്താണ് ഇന്ത്യയുടെ നടക്കുന്ന ലോക ചെസ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ചിഹ്നം? തമ്പി എന്നു പേരുള്ള കുതിരയാണ്, തമിഴ്നാട്ടിലുള്ള തമ്പി എന്നു പേരുള്ള കുതിര. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത്? സിനിമയാണ് സൂര്യറൈ പോട്ടർ. ആധാർ കാർഡിലെ അക്കങ്ങളുടെ എണ്ണം 12. യെസ്, 12 ആണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം നിർമ്മിക്കാൻ പോകുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. കേരളത്തിൽ പൈനാപ്പിൾ കൃഷി ഏറ്റവും കൂടുതലായി നടക്കുന്ന ജില്ല ഏത്? എറണാകുളം ആണ്. ഓക്കെ, നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചിന്നാറാണെന്നാണ് തോന്നുന്നത്. ഏതാ നോക്കാം, ചിന്നാറാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണോ? അറിയില്ല. ഓക്കെ, തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനമാണ് തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര്? ആരാ നോക്ക, തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ആരാണെന്നാണ്? ആന്റണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും.